ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ ക്രാഫ്റ്റ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഗ്ലാസ് ലൈനർ അല്ലെങ്കിൽ 3D ഔട്ട്ലൈനർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം ആയിട്ട് പലവർക്കും പെയിൻറ്റും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വീഡിയോസാണ് കൂടുതൽ പേര് എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. നമുക്കതിന് വേണ്ടി ആദ്യം തന്നെ ഒരു കോൺ ഉണ്ടാക്കി മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാൻ തിക്കായിട്ടൊരു കവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കോൺ ഉണ്ടാക്കി വെക്കാം. കോൺ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് കട്ടിയായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവർ വേണം എടുക്കാനായിട്ട്. വളരെ നേരിയതായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺ കറക്റ്റായിട്ട് വരില്ല. ഇതുപോലെ കോൺ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം ഒന്ന് കറക്റ്റാക്കി കിട്ടാനായിട്ട്. ഇനി നമുക്കിവിടെ സെല്ലോ ടേപ്പ് കൊണ്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ കോണിൻ്റെ അകത്ത് വരുന്ന പെയിൻറ്റ് പോകാതിരിക്കാനായിട്ട് എല്ലാ ഭാഗങ്ങളിലും തന്നെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ രണ്ട് കളറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കോണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എത്ര കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അത്ര അനുസരിച്ച് കോൺ ഉണ്ടാക്കണം. ഇനി നമുക്ക് വേണ്ടത് ടാൽക്കൻ പൗഡറാണ്. ഏറ്റവും നല്ലത് ബേബി പൗഡറാണ്. ബേബി പൗഡർ ഇല്ലെങ്കിൽ ഏത് ടാൽക്കൻ പൗഡറായാലും കുഴപ്പമില്ല. എത്ര സ്പൂൺ ടാൽക്കൻ പൗഡർ യൂസ് ചെയ്യണം അത്രയും തന്നെ വൈറ്റ് ഗ്ലൂ വേണം. ഞാനിപ്പോൾ 2 സ്പൂൺ ടാൽക്കൻ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ വൈറ്റ് ഗ്ലൂ കൂടി എടുത്ത്, ഇത് ഹോം മെയ്ഡ് ഗ്ലൂ ആണ്. ഹോം മെയ്ഡ് ഗ്ലൂവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നന്നായി യോജിപ്പിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഫുഡ് കളേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഇത് തന്നെ വേണം എന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ അതിന് പകരം ഉജാല യൂസ് ചെയ്യാം. പിന്നെ വീട്ടിലെന്ത് കളറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് അതൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഫുഡ് കളറാണ് യൂസ് ചെയ്യണത്. ഇത് രണ്ട് പാർട്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണത്തിൽ ഒരു കളർ യൂസ് ചെയ്യാം. 2 ഡ്രോപ്പ് റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. കളറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ഡ്രോപ്സോ 2 ഡ്രോപ്സോ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്, 2 ഡ്രോപ്സ് മതിയായി. ഇനി നമുക്കിതിൽ 2 ഡ്രോപ്സ് ബ്ലൂ കളറും കൂടി ഇടാം. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ 2 ഡ്രോപ്സും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. വൈറ്റ് കളർ കിട്ടാനായിട്ട് നമുക്ക് കളേഴ്സൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഈ മിക്സ് ചെയ്തത് കോണിലേക്ക് നിറച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കോണിലേക്ക് നിറച്ചു കൊടുക്കാം. നന്നായി നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ബാക്കിയുള്ളത് ഇതുപോലെ മാറ്റിയെടുക്കാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം ഒരു സൈഡിലേക്കും മറ്റേ ഭാഗം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നേരെ താഴത്തോട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് വേണം സെല്ലോ ടേപ്പ് ഒട്ടിക്കാനായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നൊരു 1-2 പീസ് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബ്ലൂ സെയിം മെത്തേഡിൽ തന്നെ ബ്ലൂവും ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ 2 കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു റെഡും ഒരു ബ്ലൂവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഈ 3D ഔട്ട്ലൈനർ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഗ്ലാസ് ലൈനറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി 3D ഔട്ട്ലൈനർ കടകളിൽ നിന്ന് വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.